Praise the Lord. Hallelujah. Stotram, 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 stotram. Amen. നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ജനുവരി മാസം 23-ാം തീയതി ഹാലലൂയ സ്തോത്രം. ആമേൻ. ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ സ്തോത്രം. കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞുണ്ട്. ഹാലലൂയ സ്തോത്രം, ഹാലലൂയ സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാതൊരുവാലിച്ചനായിട്ട് ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞു. സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രം, 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞുണ്ട്. സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലവും നമ്മളെ ജയകരമായി, ജയോത്സവമായി ആമേൻ നടത്തുന്ന കർത്താവിന് കരങ്ങൾ ഉയർത്തിയിട്ട് പറ. സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രം, സ്തോത്രം, സ്തോത്രമപ്പ, സ്തോത്രം, 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 സ്തോത്രം. സന്തോഷത്തോടെ, ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം പറ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി, നന്ദി അപ്പ, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ 26 ഇങ്ങനെ പറയുന്നു, 26:6, സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെയൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ യാഗപീഠത്തെ വലം വെക്കുന്നു. 8-ാമത്തെ വാക്യം, കർത്താവേ അങ്ങയുടെ ആലയമായ വാസസ്ഥലവും അങ്ങയുടെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു. സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. സഭകളിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കർത്താവിനെ വാഴ്ത്തും. സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറയാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്നുകൂടെ കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞ് നമുക്ക് നല്ലൊരു പ്രഭാതം, ഒരു പുതിയ ആഴ്ചക്കാലത്തിലേക്ക് ആമേൻ നമ്മുടെ കർത്താവ് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ സന്തോഷത്തോടെ ആ കൈകൾ ഉയർത്തി പറ കർത്താവെ അങ്ങേക്ക് സ്തോത്രം. കഴിഞ്ഞൊരാഴ്ച ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിനായിട്ട് സ്തോത്രം. രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുവിച്ചതിനായിട്ട് സ്തോത്രം. സമാധാനത്തോടെ, സന്തോഷത്തോടെ കർത്താവിനെ ആരാധിപ്പാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ പുതിയ ആഴ്ച ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളെ പൊതിയുന്നതിനായി സ്തോത്രം. അപ്പാ, ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് തന്നെ നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ഭവനം സന്തോഷം കൊണ്ടും ഉല്ലാസത്തിൻ്റെയും സന്തോഷം ജയത്തിൻ്റെയും ഘോഷം കൊണ്ടും ഇവരുടെ ഭവനം നിറഞ്ഞു കവിയുമാറാകട്ടെ. കഥാവേ, ഇവരുടെ ജോലി സ്ഥലത്ത് അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇവരെവിടെയാണെങ്കിലും അവിടെ എല്ലാം ഒരു അത്ഭുതമായി മാറുവാൻ കഥാവ് ഇടവരുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് അതായത് ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും ദൈവകൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കൾ കൈവച്ചിരിക്കുന്നത് അങ്ങയുടെ കൈവച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. മോശയുടെ കൈയോടുകൂടി അങ്ങയുടെ കൈ പ്രവർത്തിച്ചപ്പോൾ ചെങ്കൽ രണ്ടായി മാറി. ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തോടെ രോഗമുള്ള ഭാഗത്ത് കൈവച്ചിരിക്കുമ്പോൾ അങ്ങയുടെ കൈ ആ കൈയോടുകൂടെ ലിങ്ക് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. ജോയിൻറ്റ് പെയിനുകൾ അപ്രത്യക്ഷമാകട്ടെ. ആർത്രൈറ്റിസുകൾ സൗഖ്യമാകട്ടെ. ആമേൻ. എല്ലാ തലച്ചോറുമായിട്ടുള്ള ബന്ധത്തിലുള്ള എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ലങ്സ് ഹീലാകട്ടെ, ഹാർട്ട് ഹീലാകട്ടെ, ആമേൻ, കിഡ്നി ഹീലാകട്ടെ, ആമേൻ, ആമേൻ, ഞരമ്പുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലായി ഫങ്ഷൻ ചെയ്യട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ആമേൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ജോലിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെയൊക്കെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിടുതൽ കാണുവാൻ സഹായിക്കണം. കർത്താവെ വൈകിട്ട് കർത്താവിൻ്റെ കൃപയാവരിക്കണമേ. വൈകിട്ട് എല്ലാവർക്കും അവരവരുടെ ഭവനങ്ങളിൽ സ്വസ്ഥമായി കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് കൃപ കൊടുക്കണമേ. ഇന്നത്തെ ലോകമെമ്പാടും നടക്കുന്ന സഭായോഗങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. തൻ്റെ അഭിഷക്തന്മാർ അങ്ങയുടെ കൈകളിൽ പ്രയോജനപ്പെടുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ആമേൻ ഇന്നത്തെ ദിവസം കൂടുതൽ ഉന്മേഷമുള്ളവരാക്കി തീർക്കുന്നതിന് സ്തോത്രം.
കഥാവിൻ്റെ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കഥാവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഥാവിൻ്റെ കൃപ, ദൈവ കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, നാളെ വൈകിട്ട് നമുക്ക് ഇന്ത്യൻ സമയം 9:30 കർത്താവ് അനുവദിച്ചാൽ നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്, ലിവിങ് ഇൻ ഗ്രേറ്റ്നെസ്. ആ ഗ്രേറ്റർ ഗ്ലോറിയിലൂടെ ഉള്ള ആ യാത്രയിൽ നാളെ നമുക്ക് മീറ്റിംഗ് ഉണ്ട്. മറക്കരുത്, നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി. ഇന്നത്തെ പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ നാളത്തെ മീറ്റിങ്ങിൽ ദൈവാത്മാവിനോട് സംസാരിക്കണമേ, ഇടപെടണമേ എന്ന് പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കണം. രണ്ട്, ആരോടെങ്കിലുമൊക്കെ പുതിയതായിട്ട് മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അവരെ ഇൻവൈറ്റ് ചെയ്യണം, ജോയിൻ ചെയ്യാൻ പറഞ്ഞു. നാളെ പകൽക്കാലവും പ്രാർത്ഥിക്കണം, വൈകിട്ട് സന്തോഷത്തോടെ ജോയിൻ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചാട്ടെ, എഫേഷ്യ ലേഖനം 6:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് പരിശുദ്ധാത്മാവിൽ നമ്മൾ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എഫേഷ്യൻസ് ചാപ്റ്റർ നമ്പർ 6:1-3 ശ്രദ്ധയോടെ കേട്ടാണ്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ അതിനകത്ത് വന്ന വാഗ്ദത്തത്തോടു കൂടിയ കൽപ്പനയായിരുന്നു അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. അപ്പം ഈ ഇന്നത്തെ മെസ്സേജിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഫോളോ ദ പ്രിൻസിപ്പിൾ റിസീവ് ദ ബ്ലെസ്സിങ്സ് എന്ന. അതായത്, ദൈവവചനത്തിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിപ്പാൻ അല്ലെങ്കിൽ അനുഗ്രഹത്തിൽ നമുക്ക് നടക്കുവാൻ കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടില്ലേ, ആമേൻ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ. അപ്പോൾ നന്മയും ദീർഘായുസ്സും ഒന്നല്ല, രണ്ടും കൂടെ ചേർത്ത്, അതായത് കുറേ പ്രായം വരെ ജീവിക്കുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ കുറച്ച് നന്മ കുറച്ച് കാലത്തേക്ക് എന്നുള്ളതല്ല. ദൈവിക അനുഗ്രഹം, ദൈവിക സന്തോഷം, ദൈവിക സമൃദ്ധി, ദൈവിക ആരോഗ്യം ദീർഘായുസ്സോടുകൂടെ ഇരുന്ന് പ്രാപിപ്പാൻ ആമേൻ ഉള്ള വഴിയാണ് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിച്ചില്ലെങ്കിലും നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ ക്രിസ്തുവിൽ ആമേൻ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നത് ദൈവകൽപ്പനയാണ്. അവരാരുമായിക്കോട്ടെ, ഒരുപക്ഷെ അവർക്ക് ചിലപ്പോൾ വിരോധമുള്ളവരായിരിക്കാം, കോപമുള്ളവരായിരിക്കാം, എന്താണെങ്കിലും നിങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച പാത്രങ്ങളാണവർ. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് ഈ നിലയിലായിരിക്കാൻ കർത്താവ് ഉപയോഗിച്ചവരാണവർ. അവരെ അനുസരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമിയിൽ നന്മയുണ്ടാകുവാനും ദീർഘായുസ്സോടിരിപ്പാനും നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് വചനത്തിൻ്റെ വ്യവസ്ഥയാണ്. പലപ്പോഴും പലരും അത് ചെയ്യാറില്ല, പക്ഷേ അതൊരു വ്യതയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കാരണം വ്യതയും കൊയ്ത്തുമുണ്ട്. ദൈവവചനത്തിൽ ഒരു പ്രത്യേക നിയമമാണ് വ്യതയും കൊയ്ത്തുമെന്ന് പറയും. അപ്പം ഇന്ന് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ കെയർ ചെയ്യുമ്പോൾ, അവരെ ബഹുമാനിക്കുമ്പോൾ, അവരെ സ്നേഹിക്കുമ്പോൾ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓർത്തോണം നിങ്ങൾ ഒരു വിത വിതയ്ക്കുകയാണ്. ഫ്യൂച്ചറിൽ ആയുസ്സോടെ ഇരുന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നന്മ അനുഭവിപ്പാനും അവരുടെ സ്നേഹ പരിലാളനെ അനുഭവിപ്പാനും നിങ്ങൾക്ക് ഇടവരും. കാരണം വിത്താണ് നമ്മൾ ഓരോരുത്തരും വിതയ്ക്കുന്നത്. ഭാവിയിൽ അത് കൊയ്തെടുക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് മറന്നു പോകരുത്, അപ്പനെ അമ്മയും ബഹുമാനിക്കുന്നത് ഒരു വിതയാണ്, അത് കൊയ്ത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പലരും മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിൽ മുൻപന്തിയിലാണ്. പക്ഷേ ചിലർ അവരുടെ സ്വന്തം മാതാപിതാക്കളെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ. ഭർത്താവിൻ്റെ മാതാവിനെയോ പിതാവിനെയോ ഭാര്യയുടെ മാതാവിനെയോ പിതാവിനെയോ സ്നേഹിക്കത്തില്ല. എന്നാൽ വിവാഹം കഴിഞ്ഞ് നിങ്ങൾക്ക് ഭാര്യയുടെ മാതാപിതാക്കളായാലും ഭർത്താവിൻ്റെ മാതാപിതാക്കളായാലും രണ്ടുപേരും നിങ്ങൾക്കൊരുപോലെ ആയിരിക്കും. അങ്ങനെ ഒരുപോലെ നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ അസാധാരണമായ ദൈവകൃപയുണ്ടെന്നുള്ളൊരു തെളിവ്. പലയിടത്തും നമ്മൾ കാണുന്ന വിഷയമത, അമ്മ സ്വന്തം മാതാപിതാക്കളെ ഈ പറഞ്ഞ പോലെയൊക്കെ സ്നേഹിക്കും, ബഹുമാനിക്കും, എന്നാൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ഭാര്യയുടെ മാതാപിതാക്കളെയോ സ്നേഹിക്കുവാൻ, ബഹുമാനിക്കുവാൻ, കരുതുവാൻ പലർക്കും കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അത് ദൈവകൃപയുടെ ഒരു കുറവാണെന്ന് വേണേൽ പറയാം. അമ്മ ദൈവകൃപയുള്ളൊരു വ്യക്തി രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകും. അത് അത്യാവശ്യമാണ്. ഇനി അടുത്തൊരു കാര്യം കണ്ടു, മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത അനുസരിക്കാത്തവരെ കാണുമ്പോൾ കർത്താവിന് ഭയങ്കര വേദനയാണ്. അതുകൊണ്ടാണ് പറയുന്നത്,
സദൃശവാക്യം 20:20 പറയുന്നുണ്ട്, ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ഒന്നോർത്ത് നോക്കി എന്തൊരവസ്ഥയാണ്. ദൈവവചനം പറയുക, അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ, പരിഹസിക്കുന്നവൻ, കെയറിയാതിരിക്കുന്നവൻ, അവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും, കൂരിരുട്ടിൽ കെട്ടുപോകും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധന്മാർ പറയുക, നിങ്ങൾക്ക് എല്ലായിടത്തും പ്രകാശം ഉണ്ടാകണമോ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നിങ്ങൾക്ക് പ്രകാശം അനുഭവിക്കണമെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. പക്ഷേ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യാതെ അവരെ ദുഷിച്ചാലോ, കൂരിട്ട് വരുമ്പോൾ വിളക്ക് വിളക്ക് കെട്ടുപോകും, പ്രകാശമില്ലാതായി പോകും. അർത്ഥം എന്നാ, പ്രശ്നം പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകും, അവൻ ഒരു രക്ഷയും ഇല്ലാതായി പോകും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ അപ്പനെ അമ്മയെ സ്നേഹിക്കുക, അപ്പനെ അമ്മയും ബഹുമാനിക്കുക, അവർക്ക് വേണ്ടുന്ന അമ്മ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവരൊരു പക്ഷേ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും, അവരെ ഒരു പക്ഷേ നിങ്ങളെക്കാളധികം മറ്റു മക്കളെ സ്നേഹിച്ചാൽ പോലും, നിങ്ങളെക്കാളധികം അമ്മ ചിലപ്പോൾ നിങ്ങളെക്കാളധികം നന്മ മറ്റുള്ള മക്കൾക്ക് കൊടുത്തെങ്കിൽ പോലും, നിങ്ങളുടെ അപ്പനെ അമ്മയും നിങ്ങൾ അനുസരിച്ചാൽ ദൈവവചനം പറഞ്ഞു നിങ്ങൾക്ക് നന്മയുണ്ടാകും, നിങ്ങൾക്ക് ദീർഘായുസുണ്ടാകും. ബഹുമാനിക്കുക, അനുസരിക്കുക, അത് നിങ്ങൾക്ക് എന്തിന് കാരണമാകും? നന്മയ്ക്ക് കാരണമാകും, ദീർഘായുസ്സിന് കാരണമാകും. അതൊരു വിധയാണ്. ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നന്മ അനുഭവിപ്പാൻ, അവരുടെ കെയർ അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തും. അതുമാത്രമല്ല, എല്ലായ്പ്പോഴും നിങ്ങളുടെ പ്രകാശം ആമേൻ കെട്ടുപോകാതെ എല്ലായിടത്തും നിങ്ങൾക്ക് വെളിച്ചം ലഭിക്കും. അർത്ഥം എവരിവേർ, നിങ്ങളെവിടെ പോയാലും ഡാർക്ക്നെസ് നിങ്ങൾ ഫീൽ ചെയ്യത്തില്ല, നിങ്ങളുടെ ജീവിതം പ്രകാശമയമായിത്തീരും, പ്രകാശമയമായിത്തീരും. എന്ന് വെച്ചാൽ ഒരിക്കലും തപ്പിത്തടയേണ്ടതാണ് ജീവിതത്തിൽ. ഓ എങ്ങും പോയ്യോ എന്ത് ചെയ്യണം എന്ന് തപ്പിത്തടയേണ്ട ഒരനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല, കാരണം പ്രകാശമയമായിരിക്കും നിങ്ങളുടെ ജീവിതം. 2022 പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞു നമ്മളെ ഗ്രേറ്റർ ഗ്ലോറിയിൽ നടത്തും. യെസ്, ഇതും ആവശ്യമാണ്. ഗ്രേറ്റ്നെസ്സിൽ ജീവിപ്പാൻ ബാക്കിയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പാസ്റ്ററെ. ഞാൻ അനേക ഉപദേശിമാരെ കൈത്താങ്ങുന്നുണ്ട്, അനേകർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്, അനേകർക്ക് ചാരിറ്റി ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വന്തം അപ്പനെ അമ്മയും, നിന്റെ ഭവനത്തിലിരിക്കുന്ന അപ്പൻ്റെ അമ്മയുടെ അവസ്ഥ എന്തുവാ? അവരെ കെയർ ചെയ്യാറുണ്ടോ? അവരോട് സംസാരിക്കാറുണ്ടോ? അവരെ ചിരിപ്പിക്കാറുണ്ടോ? അവർക്ക് വേണ്ടുന്ന കെയർ കൊടുക്കാറുണ്ടോ? ഇല്ലാതെ ബാക്കിയൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കർത്താവ് പറയുക, മാതാപിതാക്കളെ അനുസരിക്കാത്തവൻ അപ്പനെയും അമ്മയോ ദുഷിച്ചാൽ അവൻ്റെ വിളക്ക് കൂരിട്ടിൽ കെട്ടുപോകും. ഒരു പക്ഷേ നിങ്ങൾ ദൂരത്തായിരിക്കും, നിങ്ങളുടെ മാതാപിതാക്കളെ വിളിക്കുക, അവരോട് ദിവസവും പല പ്രാവശ്യവും സംസാരിക്കുക, അവർ ആ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നവർക്ക് അതിൻ്റെ പ്രതിഫലം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രതിഫലം. കർത്താവിന് വാക്കുമാറ്റാൻ പറ്റത്തില്ല, മനുഷ്യൻ വാക്കുമാറും. കർത്താവ് പറഞ്ഞു നിങ്ങൾ ബഹുമാനിച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്യും, ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവൻ സ്വന്തം മാതാപിതാക്കളെ ആയാലും, ഭർത്താവിൻ്റെ ആയിക്കോട്ടെ ഭാര്യയുടെ ആയിക്കോട്ടെ, മാതാപിതാക്കളെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, അവർക്ക് കെയർ കൊടുക്കുക, അവരെ നോക്കി അവരോട് സംസാരിക്കുക. അവരെ ദൂരെയാണെങ്കിൽ നിങ്ങൾ ഫോണിലൂടെ ആണെങ്കിൽ അവരോട് സംസാരിക്കുക. അവർ നിങ്ങളുടെ സംസാരം കേൾക്കുവാൻ, നിങ്ങളുടെ ചിരി കേൾക്കുവാൻ, നിങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഇത്രയും ശക്തമായിട്ട് പറഞ്ഞ് കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കളെ, ആമേൻ, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഒന്ന് ഫോളോ ചെയ്താൽ ഈ അനുഗ്രഹം നിങ്ങളെയും ഫോളോ ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, ഒരു മഹത്വമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.